ഇന്നത്തെ ടോപ്പിക് ഇവലൂഷൻ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നതിൽ ദ നേച്ചർ ആൻഡ് ഒറിജിൻ ഓഫ് ലാംഗ്വേജ് എന്ന ടോപ്പിക്കാണ് ഭാഷയുടെ സ്വഭാവവും ഉത്ഭവവും ലോകത്ത് ഏകദേശം മൂവായിരത്തിലധികം ഭാഷകളുണ്ട് നാവ് അഥവാ ടങ് എന്നർത്ഥം വരുന്ന ലിംഗ്വ എന്ന വാക്കിൽ നിന്നാണ് ഭാഷ അഥവാ ലാംഗ്വേജ് എന്ന വാക്കുണ്ടായത് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ഭാഷയെ ഡിഫൈൻ ചെയ്യുന്നത് ഇപ്രകാരമാണ് ഒരു സോഷ്യൽ ഗ്രൂപ്പിലെ മെമ്പറും അതിലെ കൾച്ചറൽ പാർട്ടിസിപ്പൻറ്റും ആയ മനുഷ്യർക്ക് തമ്മിൽ തമ്മിൽ ആശയവിനിമയം നടത്താൻ ഉണ്ടാക്കിയ സംസാര അല്ലെങ്കിൽ ലിഖിത ദാറ്റ് മീൻസ് സ്പോക്കൺ ഓർ റിട്ടൺ സിംബിൾസിനെയാണ് ഭാഷ എന്ന് പറയുന്നത് അതുപോലെ തന്നെ എഡ്വേർഡ് സാപെർ എന്ന മനുഷ്യൻ തൻ്റെ പുസ്തകമായ ലാംഗ്വേജ് ആൻഡ് ഇൻട്രഡക്ഷൻ ടു സ്റ്റഡി ഓഫ് സ്പീച്ച് എന്നതിൽ പറയുന്നത് ഇപ്രകാരമാണ് അതായത് ഭാഷ അഥവാ ലാംഗ്വേജ് എന്നത് മനുഷ്യൻ സ്വയമേ നിർമ്മിച്ച സിമ്പിൾസിലൂടെ തൻ്റെ ആശയങ്ങളും ആഗ്രഹങ്ങളും ഇമോഷൻസും ഒക്കെ ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഈ രണ്ട് ഡെഫിനിഷൻസും ഭാഷയുടെ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭാഷ എന്നത് തികച്ചും മനുഷ്യനിർമ്മിതിയാണ് അതായത് മനുഷ്യർക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നും മറ്റു മൃഗങ്ങളും ആശയവിനിമയം നടത്തുന്നു എന്നത് ശരിയാണ് പക്ഷേ അവയുടെ ഭാഷാ സംവിധാനം വളരെയധികം പരിമിതമാണ് അവർ സംസാരകലയും എഴുത്തുകലയും വികസിപ്പിച്ചിട്ടില്ല ദാറ്റ് മീൻസ് സ്പോക്കൺ ലാംഗ്വേജ് ആൻഡ് റിട്ടൺ ലാംഗ്വേജ് മനുഷ്യനെ സംബന്ധിച്ച് അവർ നന്നായി ഡെവലപ്പ് ചെയ്ത ഒരു ഭാഷാ സംവിധാനം തന്നെ ഉണ്ട് അതിനർത്ഥം അതിനർത്ഥമെന്ന് പറയുന്നത് സംസാര രൂപത്തിലോ അല്ലെങ്കിൽ എഴുത്ത് രൂപത്തിലോ ദാറ്റ് മീൻസ് സ്പോക്കൺ രൂപത്തിലോ റിട്ടേൺ രൂപത്തിലോ ഉള്ള ഭാഷ മനുഷ്യൻ്റെ ആഗ്രഹത്തിൽ നിന്നും ആശയവിനിമയത്തിനുള്ള ആവശ്യകതയിൽ നിന്നും രൂപം കൊണ്ട ഒന്നാണ് എന്നതാണ് ഭാഷയുടെ പരിണാമത്തെ അഥവാ ഇവല്യൂഷനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഭാഷ പ്രധാനമായും സംസാരിക്കുന്ന ഒന്നാണ് എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് എഴുത്തിലൂടെ മനുഷ്യൻ്റെ ചിന്തയും സംസാരവും രേഖപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടാക്കിയെടുക്കുക എന്നത് മനുഷ്യരാശിയുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവകുപ്പുകളിൽ ഒന്നായിരുന്നു അതില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പൂർവികരുടെ ജീവിത രീതികളെക്കുറിച്ചും ചിന്താരീതികളെക്കുറിച്ചും നാം വലിയ തോതിൽ അജ്ഞരായിപ്പോയനെ മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഭാഷ എന്ത് സ്റ്റേറ്റിക് അഥവാ നിശ്ചലമല്ല എന്നുള്ളതാണ് അത് റിവല്യൂഷണറിയാണ് അതായത് ഭാഷ നിശ്ചലമല്ല ഭാഷ സ്റ്റേറ്റിക് അല്ല അത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതായത് ഭാഷയ്ക്ക് നിരന്തരം മാറ്റം നടന്നുകൊണ്ടേയിരിക്കുന്നു പിന്നെ നാം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ഭാഷ അല്ലെങ്കിൽ സംസാരം എന്നത് മനുഷ്യൻ്റെ ഏറ്റവും വിശിഷ്ടമായ സ്വഭാവമാണെന്നും അത് മറ്റ് മൃഗങ്ങളിൽ നിന്നും അവനെ വ്യത്യസ്തനാക്കുന്ന പ്രധാന ഗുണങ്ങളിൽ ഒന്നാണെന്നും ഓർമ്മിക്കേണ്ടതാണ് ഒരു അനിമൽ കിങ്ഡത്തിൽ മനുഷ്യവർഗത്തിന് മാത്രമാണ് ആശയവിനിമയത്തിനായി ഭാഷ ഉപയോഗിക്കാനുള്ള പ്രിവിലേജ് കിട്ടിയിട്ടുള്ളൂ മൃഗങ്ങൾ അതേസമയം ശബ്ദത്തിലൂടെയോ മറ്റു മാർഗങ്ങളിലൂടെയോ ഒക്കെ ആശയവിനിമയം നടത്തുന്നു പക്ഷേ മനുഷ്യൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നത് നന്നായി ആശയവിനിമയം നടത്തുന്നതിൽ സഹായിക്കില്ല എന്നും പറയുന്നു അതായത് ഭാഷ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് അതിനാൽ തന്നെ ആ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയൂ അതുപോലെ തന്നെ ഭാഷ നന്നായി മനസ്സിലാക്കാൻ കഴിയൂ അല്ലാത്തവർക്ക് അത് കഴിയില്ല എന്നും പറയുന്നു ആധുനിക ചിന്തകരും തത്വചിന്തകരും ദാറ്റ് മീൻസ് മോഡേൺ തിങ്കേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സ് ഭാഷയുടെ ഒറിജിനെക്കുറിച്ചും അതിൻ്റെ ഡെവലപ്മെൻറ്റിനെക്കുറിച്ചും ഒരു പുതിയ കാഴ്ചപ്പാട് തന്നെ കൊണ്ടുവന്നു കൺവെൻഷനൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറയുകയാണെങ്കിൽ മനുഷ്യൻ അവരുടെ ആശയങ്ങൾ ചിന്തകൾ പ്രകടിപ്പിക്കാൻ ഭാഷ കണ്ടുപിടിച്ചു എന്നാൽ മോഡേൺ യുഗത്തിൽ ഭാഷ ഉയർന്നു വന്നത് ഇതിനോടകം മനുഷ്യൻ രൂപപ്പെടുത്തിയ ജഡ്ജ്മെൻ്റ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഉപാധിയായിട്ടല്ല മറിച്ച് ചിന്തകളുടെ ഒരു ഉപാധിയായിട്ടാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൻ്റെ ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ മനുഷ്യൻ്റെ യുദ്ധിബോധവും ഡെവലപ്പായി എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഭാഷയും ചിന്തയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന നിഗമനത്തിലാണ് ഭാഷാശാസ്ത്രജ്ഞന്മാർ അവസാനം എത്തിച്ചേർന്നത് സം സൈലൻ്റ് ഫീച്ചേഴ്സ് ഓഫ് ലാംഗ്വേജ് മനുഷ്യൻ്റെ ആശയവിനിമയത്തിനും സെൽഫ് എക്സ്പ്രഷനും വേണ്ടി അവൻ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒന്നാണ് ഭാഷ നമ്പർ ടു ഭാഷ എന്നത് ചിഹ്നങ്ങളുടെ ഒരു സംവിധാനമാണ് അതായത് സിസ്റ്റംസ് ഓഫ് സിമ്പിൾസ് അതിൽ ആദ്യത്തേത് വോക്കൽ സിമ്പിൾസും ഗ്രാഫിക് സിമ്പിൾസുമാണ് അതായത് സ്പീച്ച് സൗണ്ടും ലെറ്റേഴ്സ് ഓഫ് ആൽഫബറ്റ്സും നമ്പർ ത്രീ വാക്കും അതിൻ്റെ അർത്ഥവും തമ്മിൽ ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് ഇല്ല അതായത് വാക്കും അർത്ഥവും തമ്മിൽ യുക്തിസഹമായ ഒരു ബന്ധവും ഇല്ല എന്നും നമ്പർ ഫോർ ഭാഷ അതിൻ്റെ സ്ട്രക്ചർ പ്രകടമാക്കുന്നു അതായത് ആശയങ്ങളും സന്ദേശങ്ങളും കൈമാറുന്നതിനായി ഒരു പ്രത്യേക രീതിയിലാണ് ലിംഗ്വിസ്റ്റിക് സിമ്പിൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്പർ ഫൈവ് മനുഷ്യഭാഷകൾ സ്ട്രക്ചറിനെ ആശ്രയിച്ചിരിക്കുന്നു ഒരു സെൻറ്റൻസ് നൽകുന്ന മെസ്സേജ് അത് ആ സെൻറ്റൻസിലെ വേ ഓഫ് സ്ട്രക്ചറിനെ ആശ്രയിച്ചിരിക്കുന്നു വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരേ വാക്കുകൾ വ്യത്യസ്തമായ മെസ്സേജുകളാണ് നൽകുന്നത് ദാറ്റ് മീൻസ് ഡിഫറെൻ്റ് ആയിട്ട് ഒരു സെൻറ്റൻസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന സെയിം വേഡുകൾ പോലും ഡിഫറൻറ്റ് മീനിംഗാണ് നൽകുന്നത് അതായത് ദാറ്റ് മീൻസ് മനുഷ്യഭാഷകൾ സ്ട്രക്ചറിനെ ആശ്രയിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്പർ സിക്സ് ലാംഗ്വേജ് മോഡിഫയബിളാണ് വളരെ പതുക്കെ നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഇതെങ്കിലും ഭാഷ മാറ്റത്തിന് വിധേയമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് മാത്രമല്ല ഭാഷാപരമായ മാറ്റങ്ങൾ വളരെ കാലമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നുമാണ് നമ്പർ സെവൻ ഭാഷ എന്നത് ഒരു തുറന്ന സംവിധാനമാണ് അതായത് ഓപ്പൺ എൻഡഡ് സിസ്റ്റം പുതിയ വാക്കുകൾ ആഡ് ചെയ്യാവുന്നതും പുതിയ സിഗ്നൽസ് ഉപയോഗിച്ച് പുതിയ സെൻറ്റൻസ് ഉണ്ടാക്കാനും സാധിക്കും നമ്പർ എയ്റ്റ് ഭാഷ എന്നത് ക്രിയേറ്റീവാണ് ഓരോ ഭാഷയ്ക്കും ചില പ്രിൻസിപ്പിൾസ് ഉണ്ട് ആ പ്രിൻസിപ്പൾസിന് അനുസരിച്ചാണ് അവ പ്രവർത്തിക്കുന്നത് നമ്പർ നയൻ ഭാഷ ഒരു സിസ്റ്റമാണ് ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യാനും റീ അറേഞ്ച് ചെയ്യാനും കഴിയുന്ന എലമെൻസും യൂണിറ്റ്സും ചേർന്ന ഒരു ടോട്ടാലിറ്റിയാണ് ഇത് ഈ എലമെൻസും യൂണിറ്റ്സും ഭാഷയ്ക്കുള്ളിലെ സബ് സിസ്റ്റങ്ങളുള്ള സിസ്റ്റങ്ങളായി മാറുന്നു അങ്ങനെ നമുക്ക് ഫൊണോളജി സിൻഡാക്സ് സിമാൻറ്റിക്സ് എന്നിവ കിട്ടുന്നു നമ്പർ ടെൻ ഭാഷ ജനിതകപരമായി ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല അതായത് ബൈ ബർത്തിലൂടെ ഭാഷ കിട്ടുന്നില്ല എന്നർത്ഥം മറിച്ച് അത് കൾച്ചറലി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ് കുട്ടികൾ അവർ വളരുന്ന കമ്മ്യൂണിറ്റിയുടെ ഭാഷ സ്വായത്തമാക്കേണ്ടത് അവരുടെ കടമയാണ് നമ്പർ ലവൻ മനുഷ്യഭാഷ കോണ്ടെക്സ്റ്റ് ഫ്രീ അതായത് സന്ദർഭരഹിതമാണ് സ്ഥലം സമയം എന്നിവയിലെ മാറ്റങ്ങൾ വരുത്താനുള്ള കഴിവ് ഭാഷയ്ക്കുണ്ട് പ്രസൻറ്റിലോ പാസ്റ്റിലോ ഫ്യൂച്ചറിലോ നടക്കാൻ പോകുന്നതോ നടന്നു കഴിഞ്ഞതോ അല്ലെങ്കിൽ സാങ്കല്പികമായതോ ആയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മനുഷ്യനെ സഹായിക്കുന്നത് ഭാഷയിൽ വരുന്ന ഈ മാറ്റങ്ങളാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിക്കുന്നു താങ്ക്